ഹായ് എവ്രി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫീസിബിലിറ്റി സ്റ്റഡി എന്താണെന്നും അതിൻ്റെ മീനിങ് എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഫീസിബിലിറ്റി സ്റ്റഡീസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന്. Project feasibility analysis or feasibility study is the first stage in the process of project formulation or project development. പ്രൊജക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഫോർമുലേഷൻ്റെയോ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് സ്റ്റേജാണ് ഇതെന്ന് പറയുന്നത്, ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ അതിൽ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട ഒരു സ്റ്റേജാണ് ഇത്, ഫീസിബിലിറ്റി സ്റ്റഡി. നമ്മൾ ഈ ഒരു സ്റ്റഡി നടത്തിയതിന് ശേഷമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു പ്രൊജക്റ്റ് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ ഒരു ബിസിനസ് നമ്മൾ തുടങ്ങേണ്ടത്. അപ്പോൾ പ്രൊജക്റ്റ് ഫോർമുലേഷൻ്റെ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെയോ അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് സ്റ്റേജാണ് ഇതെന്ന് പറയുന്നത്, ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. For this, it is essential to examine the project idea in the light of the available internal and external constraints. നമ്മൾ ഈ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നമ്മൾ നടത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ കൺസ്ട്രെയിൻസ്, ഓർഗനൈസേഷനിലെ ഇൻറ്റേർണൽ ആയിട്ടുള്ള തടസ്സങ്ങളും എക്സ്റ്റേർണൽ ആയിട്ടുള്ള തടസ്സങ്ങളും ഇതൊക്കെ നോക്കിയതിന് ശേഷം, അതിൻ്റെ അവൈലബിലിറ്റി ഒക്കെ നോക്കിയതിന് ശേഷം ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത്. ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുമ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പേ ഓർഗനൈസേഷനിലെ ഇൻറ്റേർണലായിട്ടുള്ളതും എക്സ്റ്റേർണലായിട്ടുള്ളതും കൺസ്ട്രെയിൻസ് നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിക്കണം. അതിനുശേഷമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫീസിബിലിറ്റി സ്റ്റഡി കണ്ടക്ട് ചെയ്യേണ്ടത്. ഇനി എന്താണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് നോക്കാം. മീനിങ് ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡി. ഫീസിബിലിറ്റി സ്റ്റഡി സിംപ്ലി റെഫേഴ്സ് ടു ആൻ അസസ്മെൻറ്റ് ഓഫ് ദ പ്രാക്ടിക്കബിലിറ്റി ഓഫ് എ പ്രപ്പോസ്ഡ് പ്ലാൻ ഓർ മെത്തേഡ്. നമ്മളിപ്പോൾ എന്ത് വിചാരിച്ചിട്ടുണ്ടായിരിക്കും, നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും, നമ്മളൊരു പ്ലാനൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു പ്ലാന്, നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പ്രപ്പോസ്ഡ് പ്ലാൻ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് നമുക്ക് പ്രാക്ടിക്കബിൾ ആണോ, അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ, അല്ലെങ്കിൽ നമുക്കത് ആ ഒരു പ്രൊജക്റ്റ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള അത് നോക്കി അതിനെ ഒരു അസസ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന, നമ്മൾ അല്ലെങ്കിൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ്, നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും ഇന്ന ബിസിനസ് തുടങ്ങണമെന്ന്, ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് നമുക്ക് പ്രാക്ടിക്കബിളി അത് അപ്രൂവ് ചെയ്യാൻ പറ്റുമോ, അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ, നമ്മളെ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമോ, നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. ഫീസിബിലിറ്റി സ്റ്റഡി ഈസ് ആൻ ഇൻഡെപ്ത് സ്റ്റഡി ഓഫ് ദ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ദ പ്രോജക്റ്റ് ടു ഡിറ്റർമൈൻ ദ വയബിലിറ്റി ഓഫ് എൻ ഐഡിയ. അതായത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് നമ്മൾ എന്ത് ചെയ്യുക, പരിശോധിക്കുക. പല ഭാഗത്തു നിന്നും ആ ഒരു പ്രൊജക്റ്റിൻ്റെ പല ഭാഗത്തു നിന്നും നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു അതിൻ്റെ വയബിൾ ആണോ അല്ലേ, അതായത് നമുക്ക് അനുകൂലമാണോ, ഒരു പ്രൊജക്റ്റ് നമുക്ക് അനുകൂലമാണോ അല്ലെങ്കിൽ നമുക്ക് പ്രതികൂലമാണോ എന്ന് നമ്മൾ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ആംഗിൾസ് നിന്ന് എന്ത് ചെയ്യുക, നോക്കിയിട്ട് അതിനെ നമ്മൾ അപ്രൂവ് ചെയ്യുക. അത് നമുക്ക് സ്വെറ്റബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അഡോപ്റ്റ് ചെയ്യുക. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കിയിട്ട് വേറെ പ്ലാന് നമ്മൾ തയ്യാറാക്കുക. ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു ഇൻഡെപ്ത് അനാലിസിസ് ആണ്. ആ ഒരു പ്രൊജക്റ്റിൻ്റെ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഇൻഡെപ്ത് ആയിട്ട് അതിൻ്റെ എല്ലാ താഴത്തെ തട്ട് വരെ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുക, അതിനെക്കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ ഭാഗത്തു നിന്നുള്ള എക്കണോമിക്കലായിട്ടുള്ളതും ഫിനാൻഷ്യലായിട്ടുള്ളതും അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രൊജക്റ്റ് നമുക്ക് വയബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ടു എൻഷെയർ വെദർ ദ പ്രപ്പോസ്ഡ് പ്രൊജക്റ്റ് ഈസ് ലീഗലി ആൻഡ് ടെക്നിക്കലി ഫീസിബിൾ ആസ് വെൽ ആസ് എക്കണോമിക്കലി ജസ്റ്റിഫയബിളും. അതായത് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന നമ്മുടെ പ്രൊജക്റ്റ് എക്കണോമിക്കലി, ലീഗലി, ടെക്നിക്കലി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് നമുക്ക് ഫീസിബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, നോക്കുക. നമ്മുടെ പ്രപ്പോസ്ഡ് പ്രൊജക്റ്റ് എക്കണോമിക്കലി, ലീഗലി, ടെക്നിക്കലി, എക്കണോമിക്
ആക്കലിയൊക്കെ നമ്മൾ ലീഗലി ആണ് സോറി നമുക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റ് ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. നമുക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റ് ഈ എക്കണോമിക്കലി ലീഗലിയും ടെക്നിക്കലി ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊജക്റ്റ് അനുകൂലമാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാൽ മതി, ആ പ്രൊജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് ഡ്രോപ്പ് ചെയ്തിട്ട് വേറെ ഒരു പ്രൊജക്റ്റ് ഐഡിയ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ഒരു പ്രൊജക്റ്റ് ഐഡിയ ഡെവലപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഫസ്റ്റിന് ഇൻവോൾവ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഫീസിബിലിറ്റി സ്റ്റഡി. ഫീസിബിലിറ്റി സ്റ്റഡി സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു നോ ദ ഫീസിബിൾ ഓർ നോട്ട്, അതായത് നമ്മുടെ പ്രൊജക്റ്റ് ഫീസിബിൾ ആണോ, നമുക്ക് ഫീസിബിൾ ആണോ അല്ലയോ എന്ന് എന്ത് ചെയ്യുക, വയബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കുക. അതാണ് ഫീസിബിലിറ്റി സ്റ്റഡിയിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി ഫീസിബിലിറ്റി സ്റ്റഡീൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡി, ഒന്നാമത്തത് ഇംപ്രൂവ്സ് പ്രൊജക്റ്റ് ടീം ഫോക്കസ്, അതായത് പ്രൊജക്റ്റിൻ്റെ ടീമിൻ്റെ ഫോക്കസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഒരു പ്രൊജക്റ്റ് നോക്കുമ്പോൾ എക്കണോമിക്കൽ ഭാഗത്തുനിന്നും ടെക്നിക്കലും ലീഗലി എല്ലാ ഭാഗത്തുനിന്നും എല്ലാ പ്രൊജക്റ്റിൻ്റെ എല്ലാ ആംഗിൾസും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രൊജക്റ്റ് നോക്കിയിട്ട് അത് നമുക്ക് അനുകൂലമാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാൽ മതി, അത് അപ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ടീമിൻ്റെ ഫോക്കസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഐഡൻറ്റിഫൈസ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, നമുക്കിങ്ങനെ ആ ഒരു പ്രൊജക്റ്റിൻ്റെ എല്ലാ സൈഡിൽ നിന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് അല്ല, സോറി നമ്മൾ കണ്ടിട്ടുള്ള നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രൊജക്റ്റ് നമുക്ക് എന്ത് ചെയ്യുക, വയബിൾ അല്ല, അത് നമ്മൾ സെലക്ട് ചെയ്തില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ ഭാഗത്തുനിന്നും നോക്കിയപ്പോൾ നമുക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് പ്രൊവൈഡ് വാല്യുബിൾ ഇൻഫർമേഷൻസ്, നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഈ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ കഴിയും. കാരണം നമ്മൾ പല ആംഗിൾസിനും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫീസ് നമ്മളെ പ്രൊജക്റ്റിനെ കുറിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള വാല്യുബിൾ ഇൻഫർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നാരോസ് ദ ബിസിനസ് ആൾട്ടർനേറ്റീവ്, അതായത് ബിസിനസ്സിന് നമുക്ക് ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. ആ ഒരു ആൾട്ടർനേറ്റീവ്സ് നിന്ന് നമുക്ക് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ ഈ ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയിലൂടെ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്സ് സെലക്ട് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഐഡൻറ്റിഫൈ എ വാലിഡ് റീസൺ ടു അണ്ടർടേക്ക് ദ പ്രോജക്റ്റ്, നമ്മൾ ഇങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും നോക്കിയിട്ട് നമുക്ക് ഫീസിബിൾ ആണെന്ന് കണ്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് പ്രോജക്റ്റ് സെലക്ട് ചെയ്ത് ആ ഒരു പ്രോജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തത് എന്തുകൊണ്ടാണ്, അതിന് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ ഉണ്ടായിരിക്കും. ആ റീസൺ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഒരു റീസൺ ഉണ്ടായതുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രൊജക്റ്റ് അഡോപ്റ്റ് ചെയ്ത്. കാരണം എല്ലാ ഭാഗത്തും നോക്കിയപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആണെന്ന് നമുക്ക് കണ്ടെത്തി. അതിനുശേഷം ആയാലും നമ്മൾ എന്ത് ചെയ്ത് ആ പ്രൊജക്റ്റ് സെലക്ട് ചെയ്ത്, അപ്പോൾ അതിന് ആ ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാൻ ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ടായിരിക്കും. ആ ഒരു റീസൺ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് എൻഹാൻസ് ദ സക്സസ് റേറ്റ് ബൈ ഇവാലുവേറ്റിംഗ് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സും, അതായത് നമുക്ക് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രൊജക്റ്റിന് എത്രത്തോളം സക്സസ് ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പ് വരുത്താൻ പറ്റും. നമ്മൾ ആ ഒരു പ്രൊജക്റ്റിൻ്റെ എല്ലാ സൈഡിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പഠിച്ചതിന് ശേഷം നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുള്ള ഉദ്ദേശം പ്രോഫിറ്റ് കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നത് വഴി എത്രത്തോളം നമ്മുടെ പ്രൊജക്റ്റിന് സക്സസ് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ കഴിയും. നെക്സ്റ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഓൺ ദ പ്രൊജക്റ്റ്, ഒരു പ്രൊജക്റ്റിനെ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കൊരു ഡിസിഷൻസ് എടുക്കാൻ പറ്റും, അതായത് പ്രൊജക്റ്റ് നമുക്ക് ഫീസിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അഡോപ്റ്റ് ചെയ്യാം. വയബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രൊജക്റ്റ് ഒഴിവാക്കാം. അപ്പോൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഐഡൻറ്റിഫൈ റീസൺ നോട്ട് ടു പ്രൊസീഡ്, അതായത് നമ്മളിപ്പോൾ എന്ത് ചെയ്ത് നമ്മൾ എല്ലാ ഭാഗത്തു നിന്നും എക്കണോമിക്കലും ലീഗലിയും ടെക്നിക്കലിയും എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ നോക്കി നമ്മുടെ പ്രൊജക്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ചില രീതിയിൽ നമുക്ക് ആ പ്രൊജക്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ആ പ്രൊജക്റ്റ് എന്ത് ചെയ്യും, അവിടെ ഡ്രോപ്പ് ചെയ്യും, എന്നിട്ട് വേറെ വല്ലതും നോക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു പ്രൊജക്റ്റ് നമ്മൾ പ്രൊസീഡ് ചെയ്യാതിരുന്നത് എന്നുള്ള റീസണും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്നും നമുക്ക് ഈ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി വഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഫീസിബിലിറ്റി സ്റ്റഡി. ഒന്നാമത്തെ ഇമ്പ്രൂവ് പ്രൊജക്റ്റ് ടീംസ് ഫോക്കസ്, ഐഡൻറ്റിഫൈസ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, പ്രൊവൈഡ് വാല്യുബിൾ ഇൻഫർമേഷൻ, നാരോസ് ടു ദ ബിസിനസ് ആൾട്ടർനേറ്റീവ്, ഐഡൻറ്റിഫൈ വാലിഡ് റീസൺ ടു അണ്ടർടേക്ക് ദ പ്രോജക്റ്റ്, എൻഹാൻസസ് ദ സക്സസ് റേറ്റ് ബൈ ഇവാലുവേറ്റിംഗ് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ്, ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഓൺ ദ പ്രോജക്റ്റ്, ഐഡൻറ്റിഫൈ റീസൺ നോട്ട് ടു പ്രൊസീഡ്.
അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞ്. ഫീസിബിലിറ്റി സ്റ്റഡി സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റ് ഫീസിബിൾ ആണോ അല്ലയോ എന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. ആ ഒരു പ്രോസസ്സാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറയുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസും ആണ് നമ്മൾ പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.